കേരളത്തിലെ സർക്കാരുകൾക്ക് ജനകീയ പ്രശ്നങ്ങളിൽ ഇന്നും ഉദാര സമീപനമാണെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് അനീഫ് പറഞ്ഞു. മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാരായാലും യു ഡി എഫ് സർക്കാരായാലും മറ്റു നാടുകളിലെ സർക്കാരുകളേക്കാൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉദാരമായി പരിഗണിക്കുന്നവരാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് അനീഷ് പറഞ്ഞു. മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ ആരംഭിച്ച ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാലയങ്ങൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണവും വർദ്ധിച്ചു. ഇതുപ്രകാരം സ്കൂളുകളിൽ നിയമനം നൽകിയിട്ടുള്ള മുഴുവൻ അധ്യാപകർക്കും അംഗീകാരം നൽകാൻ സർക്കാർ നടപടിയെടുക്കുന്നുണ്ട്. ജീവിതത്തിൽ വിജയം മാത്രമല്ല പരാജയങ്ങളും ഉണ്ടാവും. രണ്ടിനെയും തുല്യമായി നേരിടാൻ കഴിയണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. നമ്മുടെ സമഗ്ര ശിക്ഷയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എയ്ഡഡ് സ്കൂളുകൾ കഴിയുന്നത്ര കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലമാരെ സംബന്ധിച്ചും സമിതികളെ സംബന്ധിച്ചും കാര്യമായ നമ്മൾ ഇതെല്ലാം നാടിന്റെ മുന്നിലാണ്. 57% ജീവനക്കാർ അധ്യാപകർ എയ്ഡഡ് മേഖലയിലാണ്. സർക്കാർ മേഖലയിൽ നിന്ന് 53%. ഇതനുസരിച്ച് തന്നെ നമുക്ക് വിദ്യാർത്ഥികളുടെ എണ്ണവും പറയാൻ സാധിക്കും. അതുകൊണ്ട് അവർ ഇവർ വ്യത്യാസവും ഇക്കാര്യത്തിൽ ഒരിക്കലും ഇല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരാൻ തെറ്റാണ്. എല്ലാവരും നമ്മുടെ പിന്നുകളാണ്. ഈ നാടിന്റെ ഓമനങ്ങളാണ്. അക്കാര്യത്തിൽ സംശയവുമില്ല. വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ ജേഴ്സി വിതരണവും അദ്ദേഹം നിർവഹിച്ചു. സ്കൂൾ മാനേജർ എൻ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി, സ്കൂൾ കമ്മിറ്റി ചെയർമാൻ ലങ്കേൽ പ്രേമരാജൻ മുഹമ്മദ് അനീഷിനെ പൊന്നാട അണിയിച്ചു. എഇഒ പി ഓംകാരനാഥൻ, എ പി മുരളീധരൻ, പി ടി എ പ്രസിഡന്റ് മൂകാംബിക ആനന്ദൻ, പ്രിൻസ് മാമ്പറ്റ, പരിശീലകൻ ഷിഹാബ് അരീക്കോട്, സ്കൂൾ ഹെഡ് മാസ്റ്റർ മനോജൻ ചെറിയമഠത്തിൽ, പ്രിൻസിപ്പൽ ജംഷീന സോഫിക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.